നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഫോർട്ടു കെരൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു മാസത്തോടെ അടുക്കാനാവുകയാണ്. ഇനി കേവലം 2 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസരത്തിൽ പുറത്തു വരുന്നത് നടുക്കുന്ന വാർത്തകളാണ്. ഹമാസ് വളരെ കൃത്യമായ ആസൂത്രണം ഈ യുദ്ധത്തിന് വേണ്ടി ചെയ്തു എന്നതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാസങ്ങളോളം യുദ്ധം ചെയ്യുവാനുള്ള ഭക്ഷണം, അതുപോലെ തന്നെ അവർക്ക് വേണ്ട മാരകമായ ആയുധങ്ങളുടെ ശേഖരം, വിവിധ ഒളിയിടങ്ങൾ, അതുപോലെ തന്നെ തുരങ്കങ്ങൾ, അവിടെ കരുതി വച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങൾ, അതായത് മാസങ്ങളോളം ഈ യുദ്ധം നീണ്ടുപോയാലും ആ യുദ്ധത്തിൽ തളരാതിരിക്കുവാൻ വേണ്ട സകല സന്നാഹങ്ങളും ഹമാസ് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് രണ്ടും കൽപ്പിച്ച്, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ തോൽവി, രണ്ടും കൽപ്പിച്ച് ഇസ്രായേലിൽ നിന്ന് തങ്ങൾക്കൊരു മുക്തി വേണം, അതിൻ്റെ അവസാന പോരാട്ടമാണിത് എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഹമാസ് ഈ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നതിൻ്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. വളരെ വലിയ രീതിയിലുള്ള തുരങ്കങ്ങളിൽ നിരവധി ഹമാസ് അംഗങ്ങൾ ഇപ്പോഴും ഉണ്ടായെന്നാണ് പറയുന്നത്. ഇസ്രായേലിന് ഇതുവരെ അവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ട് പോലുമില്ല. കരയുദ്ധം ഇത്രത്തോളം പ്രതിസന്ധിയിലാകാനുള്ള കാരണവും അതാണ്. വളരെ ശക്തമായ ഗറില്ല യുദ്ധമുറകൾ പരിശീലിച്ച ഹമാസിൻ്റെ അംഗങ്ങൾ, നിരവധി ആളുകൾ ഇപ്പോഴും ഈ ഭൂഗർഭ അറകളിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഓരോ ബാച്ചായിട്ട് ഇസ്രായേലിനെതിരെ പൊരുതുവാനായി വന്നിരിക്കുന്നതാണ്. ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് ഹമാസ് അംഗങ്ങളിൽ നിന്നും ഗാസയിൽ ഉണ്ടാകുന്നതിൻ്റെ കാര്യവും ഇതുതന്നെയാണ്. ശക്തമായ രീതിയിലുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി വെച്ചുകൊണ്ടായിരുന്നു 7 ഒക്ടോബർ മിന്നലാക്രമണത്തിന് വേണ്ടി ഹമാസ് തിരിച്ചത്. അവരുടെ തുരങ്കങ്ങളിൽ നിരവധി അംഗങ്ങളെ അവർ നിരന്തര പരിശീലനത്തിലൂടെ, കഠിന പരിശീലനത്തിലൂടെ യുദ്ധം നേരിടാൻ തയ്യാറാക്കി വെച്ചിരുന്നു. മാസങ്ങളോളം വേണ്ട മരുന്ന്, അതുപോലെ തന്നെ വെള്ളം, ഭക്ഷണം, ആയുധങ്ങൾ, മാരകമായ ആയുധങ്ങൾ എല്ലാം അവർ ശേഖരിച്ചു വെച്ചിരുന്നു. അതുമാത്രമല്ല, ഇസ്രായേൽ സേന വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എവിടെ നിന്ന് ഇസ്രായേൽ സേനയെ നേരിടണമെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ മാസ്റ്റർ പ്ലാനും അവർ തയ്യാറാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗാസ സിറ്റി വളഞ്ഞു എന്നൊക്കെ 5-6 ദിവസം മുമ്പ് കേൾക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെയും ഗാസ സിറ്റിയെ ഇസ്രായേൽ സേനയ്ക്ക് കീഴ്പ്പെടുത്തുവാൻ വേണ്ടി പറ്റിയിട്ടില്ല. മാത്രമല്ല, ദിനം പ്രതി നിരവധി ഇസ്രായേൽ സൈനികരുടെ മരണവാർത്തയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സേനയ്ക്ക് വളരെ കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ അത് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങളുടെ സേനയ്ക്ക് കനത്ത നാശനഷ്ടം ഈ യുദ്ധത്തിൽ ഉണ്ടായി, ഈ 30 ദിവസത്തെ യുദ്ധത്തിൽ ഉണ്ടായി എന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കുമ്പോൾ എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് അവർക്ക് ഗാസയിൽ ലഭിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഹമാസ് ഈ 7-ാം തീയതി നടത്തിയ ആക്രമണം വളരെ കാലങ്ങൾ ആലോചിച്ച് വളരെ കൃത്യമായ പദ്ധതി തയ്യാറാക്കി നടത്തിയ ആക്രമണങ്ങളാണ് എന്നത് വളരെ വ്യക്തമാണ്. ഹമാസ് ഇസ്രായേലുമായിട്ടൊരു അവസാന പോരാട്ടത്തിന് തന്നെ തയ്യാറെടുത്ത്, അത് മാസങ്ങൾ നീണ്ടു നിന്നാലും ആ മാസങ്ങൾ നീണ്ടു നിൽക്കുവാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടാണ് അവർ യുദ്ധത്തിനിറങ്ങിയത്. പക്ഷേ അവിടെയും അവർക്ക് നേർക്ക് ഒരു വിമർശനം മാത്രമേ ഉയരുന്നുള്ളൂ. അത് ഹമാസിൻ്റെ ആത്മാർത്ഥതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിമർശനമാണ്. ഇത്രത്തോളം സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും, അതായത് മാസങ്ങൾ വേണ്ട ഭക്ഷണം അവർ ഒരുക്കി വെച്ചു, പോരാടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള മരുന്നും വസ്ത്രങ്ങളും എല്ലാം അവർ ഒരുക്കി വെച്ചിട്ടും, ആ ഗാസയിലെ ജനങ്ങളെ അവിടെ ഒഴിപ്പിക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും വെള്ളവും എത്തിക്കുന്നതിനെക്കുറിച്ച് അതിനുള്ള കരുതൽ ഹമാസ് കരുതി വെച്ചില്ല. മറിച്ച് ഈ ഇസ്രായേലിനെതിരെ പോരടിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലാണ് അവർ കരുതി വെച്ചത്. ഇസ്രായേലിൻ്റെ എതിരെ ഇത്ര ശക്തമായ ഒരു പോരാട്ടം നടത്തുമ്പോഴും അതിന് വളരെ വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഇവർ ഒരുക്കിയപ്പോഴും ഹമാസിന് നേർക്ക് ഉയരുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഗാസയിലെ ജനങ്ങളെ മറന്നുകൊണ്ട് അവരെ ഇത്ര വളരെ വലിയ രീതിയിലുള്ളൊരു ദുരിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവർക്ക് മരുന്നോ വെള്ളമോ അല്ലെങ്കിൽ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ നിങ്ങൾ കരുതി വെക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം കരുതി വെച്ചു? ആ ഒരു ചോദ്യം മാത്രമാണ് ഹമാസിന് നേർക്ക് ഉയരുന്നത്. അതുമാത്രമാണ് ഹമാസ് ഇപ്പോൾ നേരിടുന്ന പ്രധാന വിമർശനവും.